സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമ്മുടെ റോഡിൻ്റെ നിർമ്മാണ പുരോഗതി. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്നൊക്കെ അറിയാം, ITക്ക് സമീപമാണ്, ഈ അഹല്യ ആശുപത്രിയുടെ മുന്നിലാണ്. ഇവിടെ റോഡിൻ്റെ മൂന്ന് മുക്കുന്ന് നിന്നും തുടങ്ങി KSRTCയിലേക്ക് നീങ്ങുന്നതിൻ്റെ ഇടത് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഇതാ വരാൻ പോകുന്ന ആഴ്ചയിൽ ടാറിങ് നടത്തി പൂർണ്ണമാക്കാൻ പോകുന്ന ഒരു സ്ഥലം. ഈ ഭാഗത്ത് കാണാവുന്നതാണ്, അവിടെ നിന്ന് അതിനുള്ള നിർമ്മാണ പണികൾ നടന്നു വരികയാണ്. ഇത് ഏറ്റവും പ്രയാസപൂർണമായിട്ടുള്ള ഒരു പ്രദേശം, ഒരു സ്ഥലമായിരുന്നു. ഇവിടെ നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്താണ് BSNL ടവറിന് മുന്നിലുണ്ടായിരുന്ന ഗാർഡ് റൂം പൊളിച്ചു മാറ്റേണ്ടി വന്നു. ഇതിനടുത്തുള്ള രണ്ട് മൂന്ന് ട്രാൻസ്ഫോമറുകൾ നമുക്ക് നീക്കം ചെയ്യേണ്ടി വന്നു. റോഡിലേക്ക് തള്ളിരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റേണ്ടി വന്നു. ക്യാബിളുകളെല്ലാം മാറ്റേണ്ടി വന്നു. BSNL മറ്റ് സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ ഒക്കെ ക്യാബിളുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന അത് എല്ലാവരും കണ്ടതാണ്, KSRTCക്ക് മുന്നിലുള്ള സ്ഥലം അവർ വിട്ടു തന്നു. ഗ്യാരേജിൻ്റെ മുന്നിലുള്ള മതിൽ പൊളിച്ച് നമുക്ക് തന്നു. അതിന് തൊട്ടടുത്തുള്ള മരം റോഡിലേക്ക് തള്ളി നിന്ന ഭാഗം അതിൻ്റെ ശിഖരങ്ങൾ നീക്കി. അതുപോലെ KSRTCയുടെ മുന്നിലുള്ള എയ്ഡ് പോസ്റ്റിൻ്റെ ഭാഗം നമുക്ക് വിട്ടു തന്നു. ഈ റോഡ് ഇവിടെ നിന്ന് ഏതാണ്ട് 7.5 കിലോമീറ്റർ വീതം വീതി ഈ ഭാഗത്തും, അതേപോലെ തന്നെ 7.5 മീറ്റർ വരത്തക്ക നിലയിൽ രണ്ട് ഭാഗമായിട്ടാണ് റോഡ് മീഡിയം വെച്ചിട്ട് വേർതിരിച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്ന പ്രകാരം ഇപ്പോൾ ഈ റോഡിൻ്റെ ഇടത് ഭാഗത്ത് അടിയന്തരമായ വേഗതയിൽ ഈ ഗർബ്സോൺ ഇട്ട് ഫുട്പാത്തിൻ്റെ നിർമ്മാണമാണ് വേഗം നടക്കുന്നത്. അതോടൊപ്പം ഈ കാണുന്ന പോലെ ഇത് അല്ലേ ബേസ്മെൻ്റ് ചെയ്തു വരികയാണ്. എന്തായാലും നമ്മൾ നോക്കുന്നത് വേഗം ഈ വരുന്ന ആഴ്ച തന്നെ ഈ ഭാഗം ടാർ ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതുവഴിയുള്ള ഗതാഗതം നമുക്ക് സ്മൂത്തായിട്ട് നടത്താൻ വേണ്ടി കഴിയും. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഈ റോഡിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ 3 മുക്കുന്ന് മുതൽ KSRTC വരെ വരുന്ന ഭാഗത്തെ രണ്ടാം ഘട്ട റോഡിൻ്റെ നിർമ്മാണവും നമുക്ക് വേഗം പൂർത്തീകരിച്ചെടുക്കാൻ കഴിയും. അതിന് പറ്റുന്ന നിലയിലുള്ള വളരെ വേഗതയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ച് വരുന്നത്. ഇവിടെ നിരവധി സ്ഥാപനങ്ങൾ നമുക്കറിയാം, ITയിലേക്ക് പോകണം, തൊട്ട് ഇടത് ഭാഗത്ത് ബിവറേജസിൻ്റെ ഗോഡൗണുണ്ട്, അതിലേക്ക് പോകണം. പിന്നെ ഇതിന് ഈ ഭാഗത്ത് തന്നെ നിരവധി റെസിഡൻഷ്യൽ ഏരിയകൾ വരുന്നൊരു ഭാഗമാണ് ഈ ഭാഗം. തൊട്ട് മുന്നോട്ട് വരുമ്പോൾ LIC ഉണ്ട്, അതുകൊണ്ട് പെട്രോൾ പമ്പുണ്ട്, അതിനടുത്ത് മുസ്ലിം ദേവാലയമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ വരുന്നൊരു വളരെ തിരക്ക് പിടിച്ചൊരു ഭാഗത്താണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിലുള്ളൊരു ക്രമീകരണം പോലീസും ട്രാഫിക് അധികൃതരും നമ്മുടെ NH നഗരസഭയും എല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. പ്രയാസം ഉണ്ടാകാത്ത നിലയിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇപ്പോൾ വേഗതയിൽ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ള നിർമ്മാണം 1-2 ദിവസം കൊണ്ട് ഈ ബേസ്മെൻ്റ് എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ടാറിങ് വർക്കാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വേഗതയിൽ ഈ ഭാഗം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണം എന്നുള്ള നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ നീങ്ങുന്നത്. പിന്നെ നമുക്കറിയാവുന്നതാണ്, ഏറ്റവും വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണ് ഈ പമ്പ്. പെട്രോൾ പമ്പിന് സമീപം ഫിസ ഫാഷൻ അതിന് മുന്നിലും വരുന്ന ഭാഗത്ത് എപ്പോഴും വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ടിനാണ് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. റോഡിൻ്റെ വലത് ഭാഗത്തു നിന്നും ക്രോസ് ചെയ്ത് ഓട കൊണ്ടുവന്ന് ഇടത് ഭാഗത്തേക്ക് വെള്ളത്തെ കൊണ്ട് കളയാൻ, ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ ഓട വഴി ആ ഭാഗത്ത് വരാനും മേളിൽ നിന്ന് വരുന്നതും കൂടി ചേർന്ന് ഒഴുകി ഈ റോഡിൻ്റെ വലത് ഭാഗത്ത് കാണുന്ന അതിലൂടെ റോഡിലൂടെ ഒഴുകി പോകാനും പറ്റുന്ന നിലയിലുള്ളൊരു ക്രമീകരണമാണ് ഇപ്പോൾ വെള്ളം ഒഴുകി പോകാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ രണ്ട് ഭാഗത്തുള്ളവർക്കും പോകാനാണ് റോഡ് ക്രോസ് ചെയ്യുന്ന നിലയിൽ ITക്ക് സമീപം രണ്ട് ഭാഗത്തുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാനും, നടന്നു പോകുന്ന ആളുകൾക്ക് ശരിയായ രീതിയിൽ സുരക്ഷിതത്വത്തോടു കൂടി ഫുട്പാത്ത് വഴി നടന്നു പോകാൻ, വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് തടസ്സങ്ങളുണ്ടാകാതെ മറ്റ് തടസ്സങ്ങൾ വരാതെ സുരക്ഷിതമായി വാഹനങ്ങൾ പോകാനും തിരിഞ്ഞു വരാനുമുള്ള ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ സ്ഥാപനങ്ങളുടെ എല്ലാം മുന്നിൽ അവർ ഇതുവരെ യഥേഷ്ടം സഞ്ചരിച്ചിരുന്നു. പക്ഷേ നമുക്കൊരു നിയന്ത്രണം ഇക്കാര്യത്തിൽ കൊണ്ടുവരാതിരിക്കാനാവില്ല, അപകടങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ ഒരു സ്പേസ് ഇതിനു വേണ്ടി ITക്ക് സമീപം കുറച്ചുകൂടി വീതിയുള്ള സ്ഥലം പരസ്പരം ക്രോസ് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ളൊക്കെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപകടരഹിതമാക്കി മാറ്റിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വേഗതയിൽ നമുക്ക് ഈ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. നമ്മുടെ ഇന്നിപ്പോൾ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഹരിയും നമ്മുടെ സൈറ്റ് പൂർണ്ണമായി സൂപ്പർവൈസ് ചെയ്യുന്ന AE, മറ്റ് സൈറ്റ് എഞ്ചിനീയർമാർ, കമ്പനിയുടെ പ്രതിനിധികൾ, മറ്റെല്ലാ ആളുകളും ഉണ്ട്. ഇക്കാര്യത്തിൽ LCT ബോർഡ്, വാട്ടർ അതോറിറ്റി, BSNL, മറ്റെല്ലാ മൊബൈൽ കമ്പനികളും എല്ലാവരും തുറന്ന സമീപനം സ്വീകരിച്ച് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ആളുകളും കൂടി നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും സഹകരണത്തോടും വേഗം നമുക്കിതിൻ്റെ ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ ഭാഗം കൂടി ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേസ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും.
യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്. 200 രൂപയുടെ മഹാലാഭമേള ഇപ്പോൾ ആറ്റിങ്ങലിലും. വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ വൻവില കുറവിൽ. മഹാലാഭമേള അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം പാലസ് റോഡ് ആറ്റിങ്ങൽ. ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൽപാദകരിൽ നിന്ന് നേരിട്ട് പെർച്ചേസ് ചെയ്യുന്ന 10,000 ഉൽപ്പന്നങ്ങളുടെ ശേഖരം. 600 രൂപ മുതൽ 1,000 രൂപ വരെ വില മതിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെടുത്താലും വെറും 200 രൂപയ്ക്ക് മഹാലാഭമേള. ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, അലങ്കാര വസ്ത്രങ്ങൾ, കാർപ്പറ്റുകൾ, ചവിട്ടികൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, കൂടാതെ മറ്റെങ്ങും കാണാൻ കഴിയാത്ത നിരവധി ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരം. മഹാലാഭമേള എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം പാലസ് റോഡ് ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മഹാലാഭമേള.